കേരളത്തിന്റെ പരിശീലകൻ, ഫൈനലിൽ എത്തിച്ച പരിശീലകൻ ബിനോ ജോർജ് ആണ് മാതൃഭൂമി ന്യൂസിനെ പറ്റിയിരുന്നത്. കോച്ച്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എത്രമാത്രം ടഫായിരുന്നു? വളരെയധികം ഒരു ടഫ് മത്സരം തന്നെയായിരുന്നു. ഇന്നത്തെ ഗോളിന്റെ കാര്യം നോക്കണ്ട, കാരണം കർണാടക കഴിഞ്ഞ കളിയിൽ കളിച്ച പോലെ അവര് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു കയറി ആക്രമിക്കാൻ തന്നെയാണ് എന്റെ നിർദ്ദേശമായിരുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെല്ലാവരും അത് അച്ചടി അതുപോലെ കാണിച്ചു. അതിന്റെ ഫലമായിട്ട് നമുക്ക് വിജയം ലഭിച്ചു. 29th മിനിറ്റിൽ തന്നെ ജെസ്സിനെ കളത്തിലിറക്കാൻ കാണിച്ചൊരു ധൈര്യം എങ്ങനെയായിരുന്നു? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ബെഞ്ചിൽ ഒരുപാട് തുറപ്പുചീട്ടുകളുണ്ട്. അത് എപ്പോ എങ്ങനെ നടക്കാന്നുള്ളതാണ് നമ്മളെ ഇതിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് എന്റെ മനസ്സിൽ വന്നു, ആ ജെസിൻ ക്യാൻ പെർഫോം വെൽ ഇയർ, അവിടെ അവന്റെ സ്വന്തം നാട്. ഇത്രയും അവന്റെ കാരണം ടീം ലൈനപ്പ് ഇറങ്ങുമ്പോൾ തന്നെ ജെസിൻ എന്ന് പേര് വിളിക്കുമ്പോൾ ജനങ്ങൾ കയറി ജെസിൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. സോ എനിക്ക് തോന്നി ജെസിനെ ആ ഒരു ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടുള്ള ജെസിൻ ഫയർ വരുന്ന എനിക്ക് ഉറപ്പാണ്. ആ ഒരു ഫയർ അവൻ ഇന്നത്തെ ഗോളുകളൊക്കെ ഒരു ഫ്ലൂപ്പ് ഗോളുകളല്ലേ, എല്ലാം ജെസിൻ അധ്വാനിച്ച് അവന്റെ കഷ്ടപ്പാടിന്റെ ഗോളുകളാണല്ലോ. ജെസിനെ കണ്ടെത്തിയൊരു കോച്ച് കൂടിയാണ് ഒമ്പാട് ഗോളയിലേക്ക് ചേർക്കുന്നത്, അവിടെ നിന്ന് കണ്ടെത്തിയൊരു കോച്ച് കൂടിയാണ് ബിനോ ജോർജ്. 5 ഗോളുകളൊക്കെ നേടുന്നു കഴിഞ്ഞത് ഒരു റെക്കോർഡ് കൂടിയാണ്, ആ സീസൺ റെക്കോർഡാണ് മറികടന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് അത്ഭുതമായിരിക്കും. കാരണം അത് അവൻ ഈ പറഞ്ഞ പോലെ അവന് വലിയ ടൂർണമെന്റുകളൊന്നും കളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹം ഒരു കോളേജ് ലെവലിൽ കളിക്കുന്ന ഒരു കുട്ടീനെ ഞാൻ കണ്ടെത്തുന്നു, അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു, ക്യാമ്പിലിടുന്നു, നമ്മൾ വേണ്ട രീതിയിൽ പെർഫോമൻസ് ചെയ്യിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവൻ, പക്ഷെ അവന്റെ കയ്യിൽ ടാലന്റ് ഉണ്ട്, ആ ടാലന്റ് ആണ് ഗ്രൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു അദ്ദേഹം അടിച്ച ഗോളുകളൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ പെർഫോമൻസ്, അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന് എപ്പോൾ കൊടുക്കുന്ന ബോളുകൾ, അദ്ദേഹം മാറുന്ന ബോളുകൾ, നമ്മുടെ ക്യാപ്റ്റനായാലും നമ്മുടെ അർജന്റീനയായാലും ടീം ഒത്തടങ്കം, ടീമിന്റെ ഒരു ഹാർഡ് വർക്കാണ്. ചെറിയൊരു പാളിച്ചുണ്ടായിട്ട് തോന്നുന്നു, കാരണം 3 കനാഡ നമ്മൾ നിസ്സാരമായിട്ട് എഴുതല്ലെങ്കിലും 3 നമ്മൾ വഴങ്ങി, അത് ഫൈനലിൽ അത് തിരുത്താനായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് വീണ ഗോളുകൾ എങ്ങനെയാണെന്നുള്ള നമ്മുടെ എററുകൾ മനസ്സിലാക്കി നമ്മളത് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു ഗോള് ലോങ് റേഞ്ച് ഗോളാണ് മിഥുന്റെ ഭാഗത്ത് നിന്ന് വന്നത്, രണ്ടാമത്തെ ഗോൾ ഒരു ക്രോസ് ചെയ്യുന്നു. അപ്പൊ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി അട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. എന്തായാലും എല്ലാവിധ ആശംസകളും, ഫൈനലിലും ഇതേ പ്രകാരം തുടർന്ന് കിരീടം നമുക്ക് വയനാട്ടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിന്ന് ഉയർത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് വേണം. അതിനുവേണ്ടി എല്ലാവരോടും ഞാൻ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വയനാട് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ വ്യാസ് പുരാമിനൊപ്പം ജേഷ് പൂക്കോട്ടും മാതൃഭൂമി ന്യൂസ്.